ഒഴിവായി ഒഴിവായി. അതിനപ്പുറത്തേക്ക് അവനൊരു സ്ഥിരമായ ഒരു നിയമലംഘകനോ അല്ലെങ്കിൽ സ്ഥിരമായി പ്രശ്നങ്ങളിൽ പെടുന്ന ആളോ അല്ല. ഒഴിവാക്കിയത് മാത്രമല്ല, അദ്ദേഹം ഒഴിവായി. രാവിലെ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിയായിട്ടൊരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞ് ഒഴിവായത്. ഒഴിവായതാണ്. മറ്റ് തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊരു ഈ കുട്ടികളുടെ ഒരു പരിപാടിയാണ്, അവരുടെ ഒരു മാഗസീൻ്റെ പ്രകാശനം എന്നുള്ള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വിവാദത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകേണ്ട കാര്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. ഒഴിവായി. ഈ സഞ്ജു എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഇവിടെ ആശാ വർക്കറായിട്ടുള്ള എ ഡി എസിൻ്റെ മെമ്പറൊക്കെ ആയിട്ടുള്ള ജയമോളി ചേച്ചിയുടെ മോനാണ്. ഈ നാട്ടിലെ നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ പരിപാടിക്ക് വിളിക്കുന്നത്. നമ്മൾ ഒരു മോട്ടോർ ഒക്കറൻസിന് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് കണ്ടില്ല. ഈ നാട്ടുകാരൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ വിളിച്ചിട്ടുള്ളതാണ്. ഒരു മോട്ടോർ ഒക്കറൻസ് ഉണ്ടായി, സ്വാഭാവികമായി അതിന് പനിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആർ ടി ഒ എന്നുള്ള രൂപത്തിൽ അവരിടപെട്ട് പനിഷ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവനൊരു സ്ഥിരമായ ഒരു നിയമലംഘകനോ അല്ലെങ്കിൽ സ്ഥിരമായി പ്രശ്നങ്ങളിൽ പെടുന്ന ആളോ അല്ല. നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. നാട്ടിൽ അങ്ങനെ ഒരു കാര്യത്തിലും പ്രശ്നത്തിലോ മറ്റു കാര്യത്തിലോ ഒന്നും പെട്ടിട്ടുമില്ല. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു മോട്ടോർ ഒക്കറൻസിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളില്ല. നാട്ടുകാരനാണ്. നമ്മുടെ ഇവിടെ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. വേറൊരു ക്രിമിനൽ കേസിലും പ്രതിയല്ല. ഒരു വേറൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലും പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിളിച്ചത്. അല്ലാതെ നമുക്ക് ഇതൊരു ചെറിയ ചടങ്ങാണ്. ഇതിൻ്റെ ഉദ്ഘാടകൻ ടേക്ക് ഓഫ് സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള പി വി ഷാജികുമാറാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അല്ല, വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഞാൻ ഒഴിവാക്കുകയാണ്, മറ്റു വിവാദങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. നമ്മളിതൊരു വിവാദമാക്കാനോ ആവുന്നില്ല. കുറേ പേര് പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രൂപത്തിലാണ് വിളിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഉദ്ഘാടകനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രകാശകൻ ചെയ്യുന്ന ആളോ ഒന്നും ആയിട്ടല്ല വിളിച്ചിട്ട്. ഈ നാട്ടുകാരൻ എന്നുള്ള രൂപത്തിൽ വിളിച്ചിട്ടുള്ളത്.